നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ക്രിയേറ്റേഴ്സും യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇടയ്ക്കെപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചാനലിൽ ഭയങ്കര ഗ്രോത്ത് ആയിരിക്കും, വലിയ വ്യൂ ആയിരിക്കും വരുന്നത്. കുറേ നാളുകൾ അങ്ങനെ വ്യൂ വന്നതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ആ ചാനൽ ഡെഡായി പോകുന്ന സാഹചര്യമുണ്ട്. ഇന്ന് നമുക്ക് ഒരുപാട് ചാനലുകൾ അങ്ങനെ കാണാനായിട്ട് സാധിക്കും. തുടക്ക സമയത്ത് നല്ല റീച്ചായിരുന്നു, പക്ഷേങ്കിൽ പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പം ആ ചാനലുകൾ വളരെ വ്യൂ കുറഞ്ഞ് ഡെഡായി പോകുന്ന അല്ലെങ്കിൽ ഫ്രീസായി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെയൊന്നും മറികടക്കാനായിട്ട് സാധിക്കുക, നമുക്കിവിടെ എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക, ഇങ്ങനെയുള്ള ചാനലുകൾ റിക്കവർ ചെയ്ത്, അതായത് വീണ്ടും അതിലേക്ക് പഴയ പോലെ വ്യൂ ആകുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുമോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു മൂന്നാലൊരു ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീഡിയോകളിൽ വ്യൂ കുറയാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഡൗൺ ആകാനുള്ള മെയിനായിട്ടുള്ള കാരണങ്ങൾ തപ്പിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ചാനലിലും ഓരോരോ റീസൺ ആയിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകാനായിട്ട്. എന്നാലും എനിക്ക് തോന്നുന്നത് നമ്മളുടെ കൺസിസ്റ്റൻസി, അതായത് നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്ന ഒരു ചാനലായിരുന്നു, പക്ഷേ വീഡിയോ കുറേ നാൾ ഇടാതിരുന്ന് കഴിഞ്ഞാൽ ചാനൽ ഡൗൺ ആകും. മറ്റൊരു കേസ്, നമ്മൾ ട്രെൻഡിങ് ടോപ്പിക്കിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോകൾ വൈറലാകുകയും അതിലൂടെ നമ്മളുടെ ചാനലിലേക്ക് കുറേ ഫോളോവേഴ്സ് വരികയും നമ്മുടെ ചാനൽ നല്ല റീച്ചിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ എപ്പോൾ വരെ ആ ട്രെൻഡിങ് ടോപ്പിക്ക് നമ്മൾ മാനേജ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ വരെ നമുക്ക് ആ വ്യൂ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ട്രെൻഡിങ് ഇല്ലാത്തൊരു സാഹചര്യം ട്രെൻഡിങ് ടോപ്പിക്കിൽ നമുക്ക് അതേപോലെ വീഡിയോകൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ വീഡിയോ ചാനൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക്, അതായത് ഡൗൺ ആയിട്ട് പോകും. അതിനോടൊപ്പം തന്നെ പലരും ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാതെ മിക്സഡ് കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യത്തിലും വീഡിയോകൾ അല്ലെങ്കിൽ ചാനൽ ഡെഡ് ആകാനും ഫ്രീസ് ആകാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ചാനലിലും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ചാനലിൽ എന്തായിരിക്കാം പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. അതിനുശേഷം അതിനെ ഒന്ന് മറികടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഡെഡായ പ്രോബ്ലത്തെ ഒരു പരിധിവരെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാനൊരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മുടെ യൂട്യൂബ് വീഡിയോകളുടെ തമ്പ്നെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തമ്പ്നെയിൽസ് ഹൈ ക്വാളിറ്റിയിൽ, അതായത് നമ്മളൊരു തമ്പ്നെയിൽ ക്രിയേറ്റ് ചെയ്തു അതിനെ വീണ്ടും ബൂസ്റ്റ് ചെയ്ത് ഹൈ ക്വാളിറ്റിയിലേക്ക് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആകും നമ്മുടെ തമ്പ്നെയിൽ. അപ്പോൾ അതിന് പറ്റിയ ഒരു സോഫ്റ്റ്വെയർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്ക് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്ന ഇൻ്റർഫേസിൽ എത്താൻ സാധിക്കും. ദാ ഈ ഒരു തമ്പ്നെയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളാം, ഇതിൻ്റെ ഒരു ക്വാളിറ്റി ദാ ഈ ഒരു ലെവലിലാണുള്ളത്. തമ്പ്നെയിൽസിൽ നമുക്ക് എത്രയും ക്വാളിറ്റി കിട്ടുന്നു അത്രയും നന്നായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ പല AI മോഡൽസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ജനറൽ മോഡലാണ്. താഴെയായിട്ട് നോയിസ് മോഡലുണ്ട്, നമ്മുടെ ഫോട്ടോസിലുള്ള നോയിസ് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഫേസ് മോഡലുണ്ട്, ഫേസ് ഫോട്ടോസ് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഫേസ് മോഡൽ സെലക്ട് ചെയ്യാം. കളറൈസ് മോഡലുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് വരെ നിങ്ങൾക്ക് കളറൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കളർ കാലിബ്രേഷൻ ഉണ്ട്, അതേപോലെ തന്നെ സ്ക്രാച്ച് റിപ്പയർ ഉണ്ട്, പഴയ ഫോട്ടോകളുടെ സ്ക്രാച്ചൊക്കെയുള്ള ഫോട്ടോസ് റിപ്പയർ ചെയ്തെടുക്കാനും ഇതിലൂടെ സാധിക്കും. ഞാനിവിടെ പ്രിവ്യൂവിൽ തന്നെ ക്ലിക്ക് ചെയ്യാണ്. പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഡിഫറൻസ് ഇവിടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോക്കുക, നല്ല രീതിയിലുള്ള മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ മറ്റൊരു ഫോട്ടോ സെലക്ട് ചെയ്തു, അതിനുശേഷം നോയിസ് മോഡൽ സെലക്ട് ചെയ്തു, അതായത് കുറച്ച് ബ്ലേറി ആയിട്ടുള്ള ഫോട്ടോയാണ്, ഇതിനെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ആ ഒരു ഫോട്ടോ ഇവിടെ പ്രോസസ്സ് ആയിട്ടുണ്ട്. ഏത് രീതിയിലുള്ള മാറ്റമാണ് വന്നിരിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഈ ഒരു ഫോട്ടോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹൈ ക്വാളിറ്റിയിലേക്ക് ഈ ഒരു ഫോട്ടോയെ കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ആവേശത്തോടെ ആയിരിക്കും അതിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ നല്ല നല്ല കണ്ടന്റ് കണ്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി എല്ലാ കാര്യങ്ങളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ആ ഒരു ആവേശം നമ്മൾ കുറേ വീഡിയോ ഇട്ട് അതിൽ കുറച്ച് വ്യൂ വന്ന് പിന്നീട് ഈ ചാനൽ ഡൗൺ ആയി കഴിഞ്ഞാൽ ആവേശം അങ്ങ് നഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഓ വേണ്ട, എന്തിനാണ് ഇത്, വീഡിയോ ഒക്കെ ഇട്ട് കഷ്ടപ്പെട്ട് ഇത്രയും വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ആ ഒരു പഴയ ആ ഒരു എനർജി നമുക്ക് നഷ്ടപ്പെടുകയും നമ്മൾ അതേപോലെ വീഡിയോ ഇടാതെ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യും. അതായത് ഡെഡായ ചാനലിനെ വീണ്ടും 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 നമ്മൾ നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു ചാനലിൽ വീഡിയോകൾ ഇട്ട് വീണ്ടും റീസ്റ്റാർട്ട് ആകുന്ന സമയത്ത് നമ്മൾ ആദ്യം തുടങ്ങി യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എനർജി എന്താണോ ആ രീതിയിൽ തന്നെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. പലർക്കും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് വ്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ, ചാനൽ ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർ ആ ചാനലിനെ അങ്ങ് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കും. ഇനി നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങുമ്പം ഏത് രീതിയിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യണമെന്നുള്ളത് നമുക്ക് യൂട്യൂബിൻ്റെ അനലിറ്റിക്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ ആ ഒരു ഡെഡായ ചാനലിൻ്റെ അനലിറ്റിക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. ഞാനിവിടെ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അനലിറ്റിക്സിലേക്ക് ഒന്ന് പോകാം. ഈ ചാനലിൽ ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. ഈ ചാനലിൻ്റെ അനലിറ്റിക്സ് സെക്ഷനിലേക്ക് വരികയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, യൂട്യൂബ് അനലിറ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലും വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ വന്ന് വളരെ മൈന്യൂട്ടായിട്ടുള്ളത് വരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ ലാസ്റ്റ് 28 ഡേയ്സ്
ബേസിലുള്ള നമ്മളുടെ വ്യൂസ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ഏത് ടോപ്പിക്കിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമുക്ക് സി മോറിൽ ക്ലിക്ക് ചെയ്യണം. സി മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ലാസ്റ്റ് 48 hours, ലാസ്റ്റ് 60 മിനിറ്റ്സിലെ വരെ വ്യൂസ് കൗണ്ടായിട്ട് റിയൽ ടൈമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ June 19 പബ്ലിഷ് ചെയ്തൊരു വീഡിയോ ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അതിന് താഴെ June 21 ഒരു വീഡിയോ. ഈ രണ്ട് വീഡിയോയും 4 months മുമ്പിട്ട വീഡിയോ ആണ്. പക്ഷേങ്കിൽ ഈ രണ്ട് വീഡിയോയിലും എനിക്കിപ്പോഴും വ്യൂ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കുക, റിയൽ ടൈം വ്യൂ ആയിട്ട് 60 മിനിറ്റിൽ ഒരു വീഡിയോയിൽ 43 ഒരു വീഡിയോയിൽ 41 വ്യൂസും വന്നിട്ടുണ്ട്. ലാസ്റ്റ് 48 hours ഈ ഒരു വീഡിയോയിൽ 2200 വ്യൂ വന്നിട്ടുണ്ട്. രണ്ട് വീഡിയോസിലും 2000 വ്യൂ ലാസ്റ്റ് 48 hours വന്നിട്ടുണ്ട്. അതായത് ഏകദേശം 4 months ആയി ഞാൻ ഇട്ട വീഡിയോ ആണ്, അതിലിപ്പോഴും എനിക്ക് വ്യൂ വരുന്നുണ്ട്. അതിന് താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഓരോ വീഡിയോകളുടെയും വ്യൂസ് എങ്ങനെയാണ് ഓരോ മണിക്കൂറിൽ വന്നിട്ടുള്ളത് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോകൾ നല്ല രീതിയിൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ നോക്കുക, ഇതൊരു വി എൻ എഡിറ്ററിനെ കുറിച്ചുള്ള വീഡിയോ, അതിന് താഴെ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോകൾ റെക്കമെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെഡായ നമ്മുടെ ചാനലിൽ ഇതേപോലെ റെക്കമെൻഡ് ആകുന്ന ഏറ്റവും കൂടുതൽ വ്യൂ നൽകുന്ന വീഡിയോ ഏതാണെന്ന് നോക്കുക. ലേറ്റസ്റ്റ് വീഡിയോ അല്ല, കുറച്ച് പഴയ വീഡിയോ നോക്കുക. എന്നിട്ട് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പുതിയൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. സിമിലർ ടോപ്പിക്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ട ആളുകളിലേക്ക് യൂട്യൂബ് നമ്മുടെ വീഡിയോ കൂടുതൽ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അവർ വീണ്ടും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുകയും എൻഗേജ്മെൻറ്റ് കൂടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നുള്ള റെക്കമെൻഡേഷൻ കൂടുകയും നമ്മുടെ വീഡിയോയിൽ കൂടുതൽ വ്യൂ വരികയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന വീഡിയോ ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് നമുക്ക് അതിനനുസരിച്ചുള്ള ടോപ്പിക്കിൽ വീഡിയോകൾ ഡീറ്റെയിൽഡായിട്ട് സിമിലർ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഇവിടെ നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂള് യൂട്യൂബ് തന്നിട്ടുണ്ട്, റിസർച്ച് എന്ന് പറയുന്നത് ഈ ഒരു ടൂള്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ലഭിക്കും. നിങ്ങളൊരു പക്ഷേ റിസർച്ച് ടൂള് ഒരു പക്ഷേ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കത്തില്ല, പക്ഷേ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റിസർച്ച് ടൂളിൽ വരികയും നോക്കുകയും ചെയ്യണം. ഇവിടെ യുവർ വ്യൂവേഴ്സ് സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് യൂട്യൂബിൽ മൊത്തത്തിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പം ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു 100, 200, 300 വ്യൂവേ കിട്ടുന്നുള്ളെങ്കിലും ആ വ്യൂവേഴ്സ് എന്തൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വീഡിയോകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ വീഡിയോകൾ കാണാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായി? അപ്പം ആ ഒരു സാധ്യത ഇവിടെ നിന്ന് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. നോക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞു വി എൻ എഡിറ്ററിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ നല്ല റീച്ചിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. സെയിം കാര്യം തന്നെ വി എൻ എഡിറ്റർ എഡിറ്റിംഗ് വീഡിയോ, ഹൗ ടു ക്രിയേറ്റ് ബ്രോഡ്കാസ്റ്റ് ചാനൽ ഇൻസ്റ്റാഗ്രാം, വി എൻ എഡിറ്റർ ട്യൂട്ടോറിയൽ, ഹൗ ടു എഡിറ്റ് വി എൻ എഡിറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ റാങ്ക് ചെയ്തിരിക്കുന്നത്. അതായത് എൻ്റെ ചാനലിലെ ആ ടോപ്പ് സെർച്ചിലുള്ള വീഡിയോ കാണുന്നവർ വീണ്ടും വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വി എൻ എഡിറ്ററുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം എനിക്ക് ഒരു സാധ്യതയോടുണ്ട് വി എൻ എഡിറ്ററുമായിട്ട് ബന്ധപ്പെട്ട 1, 2, 3 വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും ഇവരിലേക്ക് എത്തി ഇവർ കാണുകയും ചെയ്യും, അല്ലെങ്കിൽ ഇവർ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ യൂട്യൂബ് സെർച്ചിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു ഓപ്ഷനെ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്കിപ്പം യൂട്യൂബിൽ നല്ല റീച്ചുള്ളവരാണെങ്കിലും കണ്ടൻറ് ഒന്നും ഇല്ല അപ്ലോഡ് ചെയ്യാനെന്നുള്ളൊരു തോന്നൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കണ്ടൻറ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത മറ്റൊരു ഫീച്ചർ ഇവിടെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സെർച്ച് അക്രോസ് യൂട്യൂബ്. ഇവിടെ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു കീബോർഡ് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര കണ്ട ആവശ്യക്കാർ യൂട്യൂബിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഹൗ ടു ഗ്രോ ഓൺ യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഹൈ വോളിയമാണ്, സെർച്ച് വോളിയമാണ് ഈ ഒരു കീവേഡ്സിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം യൂട്യൂബിൽ എത്ര ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഇതേ ടോപ്പിക്കിൽ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റീച്ചിലേക്ക് നിങ്ങളുടെ വീഡിയോസിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഹൗ ടു ഗ്രോ ഓൺ യൂട്യൂബ്, ഹൗ ടു ഗ്രോ ഓൺ യൂട്യൂബ് ചാനൽ, ഹൗ ടു ഗ്രോ ഓൺ യൂട്യൂബ്, അങ്ങനെ കുറേ കീവേഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ഹൈ വോളിയമാണ് സെർച്ച് വോളിയം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇവിടെ കുറച്ചുകൂടി പ്രോ ലെവലിലുള്ള മറ്റൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്, അതൊന്ന് നോക്കാം. നമ്മളിപ്പോൾ നോക്കിയത് ഓൾ സെർച്ചസ് ആണ്. ഇവിടെ നമുക്ക് കണ്ടന്റ് ഗ്യാപ്പ് ഉള്ളി എന്നുള്ളത് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ സെർച്ച് ചെയ്തു, പക്ഷേങ്കിൽ അവർക്ക് ആ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ യൂട്യൂബിൽ നിന്ന് ലഭിച്ചില്ല. കണ്ടന്റ് ഗ്യാപ്പ് വന്നിട്ടുള്ള ഏത് ടോപ്പിക്കാണെന്നുള്ളത് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹൗ ടു എഡിറ്റ് യൂട്യൂബ് വീഡിയോസ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ കണ്ടന്റ് ഗ്യാപ്പ് വന്നിട്ടുണ്ടോ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു മീഡിയം ലെവലാണ്, അതായത് ഹൗ ടു എഡിറ്റ് യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കൊക്കെ ഒരുപാട് യൂട്യൂബിലുണ്ട്. അപ്പം ആളുകൾക്ക് ആവശ്യത്തിന് കണ്ടന്റ് ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മൾ
ഒരു ടോപ്പിക്കിൽ വീഡിയോ ഇടാൻ പോകുമ്പോൾ ആ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആളുകൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഈ കണ്ടന്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ സെർച്ച് വ്യൂ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കണ്ടന്റ് ഗ്യാപ്പ് ഓൺലൈൻ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കീവേഡ്സ് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. ഒരു 3-4 മാസത്തേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് വീഡിയോ അപ്ലോഡ് ചെയ്യും, അതായത് ഒരു പുതിയ ചാനലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യും എന്നുള്ള ഒരു ആ ഒരു ആവേശത്തോടല്ല ഒരു എനർജിയോട് തന്നെ വീഡിയോകൾ ചെയ്യുക. അതായത് ഡെഡായ ചാനലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. 10, 20, 30 വ്യൂ കിട്ടുന്നിടത്ത് നിങ്ങൾക്ക് അതിനെ പൊക്കിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് അനലിറ്റിക്സിൻ്റെ റിസർച്ച് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലേക്കുള്ള ടോപ്പിക്കുകളും ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വീഡിയോകൾ ചെയ്യാം അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഡേ വീഡിയോ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇവിടെ യൂട്യൂബ് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക, തീർച്ചയായിട്ടും യൂട്യൂബിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഡെഡായി പോയി എന്നുള്ളൊരു വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല, കാരണം ചാനലുകൾ അങ്ങനെ ഡെഡാവുന്നൊന്നുമില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ചാനലുകൾ പലതും ഞാൻ വീഡിയോ ഇടാതിരിക്കുമ്പം വ്യൂ കുറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഫ്രീസ് ആയിപ്പോയി ഡെഡായി പോയി എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേങ്കിൽ നമ്മളെ നല്ല കണ്ടൻറ്റുകൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ചാനലിലെ വ്യൂവേഴ്സിന് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് ഇവിടെ ഒന്ന് ഫൈൻഡ് ചെയ്തിട്ട് അത് 2-3 വീഡിയോ അങ്ങനത്തെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചാനൽ വീണ്ടും പിക്കപ്പായി വരും. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലും പരീക്ഷിച്ച് നോക്കാം, നിങ്ങളുടെ ഡെഡായി അല്ലെങ്കിൽ ഫ്രീസ് ആയി നിങ്ങൾ വിചാരിക്കുന്ന ചാനലിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതിലൂടെ സാധിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുമെന്നും കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഫോട്ടോ എൻഹാൻസർ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടൂളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.